വരെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം കണക്കിൻ്റെ ഒരു ക്ലാസ്സിലെ വൃത്തങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ അന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്. അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളും നമ്മൾ അന്ന് കൈകാര്യം ചെയ്തു. ഇന്ന് നമുക്ക് കൂടുതൽ ചില പ്രശ്നങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, നമ്മൾ സ്ക്രീനിൽ ഒരു പ്രശ്നം. ഇവിടെ നിങ്ങൾക്കൊരു വൃത്തം കാണാണ്ട്, ഓ കേന്ദ്രമായ ഒരു വൃത്തം കാണാണ്ട്, അതിൻ്റെ വ്യാസമാണ് എ ബി. അതിൽ കുറേ വരകൾ കാണാണ്ട്, അതിൽ കുറേ വരകളുടെ നീളങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ബി സിയുടെ നീളം തന്നിട്ടുണ്ട്, ക്യു സിയുടെ നീളം തന്നിട്ടുണ്ട്, പി ക്യുവിൻ്റെ നീളം തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ചില നീളങ്ങൾ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. പി സിയുടെ നീളം, പി ബിയുടെ നീളം, ഒ ക്യുവിൻ്റെ നീളം, മൂന്ന് നീളങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. അല്ലെ, നമുക്ക് പി സിയുടെ നീളം എങ്ങനെ കാണാം? ഈ പ്രശ്നം ചെയ്യുമ്പോൾ ഞാൻ ചില സൂചനകൾ നിങ്ങൾക്ക് തരികയാണ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ കടക്കണം. പി സിയുടെ നീളം നമ്മൾ കാണുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു മട്ടത്രികോണത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ് ആ മട്ടത്രികോണം? പി ക്യു സി എന്നൊരു മട്ടത്രികോണം. പി മട്ടകോണമായ ഒരു ത്രികോണമുണ്ട്. ഇപ്പോൾ ക്യു സി ആവോ അതിൻ്റെ കർണം. ക്യു സി നമുക്കുണ്ട്, കർണത്തിൻ്റെ നീളമുണ്ട്. ക്യു സി 15 തന്നിട്ടുണ്ട്. പി ക്യുവിൻ്റെ നീളവും അവിടെ ഉണ്ട്, 9 തന്നിട്ടുണ്ട്. എളുപ്പമല്ലേ പി സിയുടെ നീളം കാണാൻ? പൈതഗോറസ് സിദ്ധാന്തം നമ്മുടെ സഹായത്തിനെത്തുമല്ലോ. പി സിയുടെ വർഗം കാണാം, പി സി എത്രയെന്ന് കാണാം. കാണുമ്പോൾ നമുക്ക് 12 എന്നാണ് കിട്ടുക തോന്നുന്നു. നിങ്ങൾ നോക്കണം. അങ്ങനെ നമുക്ക് പി സിയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടുള്ളത് പി ബിയുടെ നീളം കാണാനാണ്. ഇപ്പുറത്തെ തൊട്ടിപ്പുറത്ത് വലതുഭാഗത്ത് മറ്റൊരു മട്ടത്തിലോളം നിങ്ങൾക്ക് കാണാണ്ട് പി സി ബി. ഇപ്പോൾ പി സിയുടെ നീളം നമുക്കറിയും, ബി സിയുടെ നീളം അവർ തന്നിട്ടുണ്ട്, 13. പിന്നെ പി ബിയുടെ നീളം കാണാൻ എളുപ്പമാണല്ലോ. പി ബിയുടെ നീളവും നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് കാണാം. ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഒ ക്യുവിൻ്റെ നീളം കാണാനാണ്. ആ വ്യാസത്തുമ്പിലേക്ക് നോക്കൂ. ആ വ്യാസത്തുമ്പിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പി ബിയുടെ നീളം അറിയാം, പി ക്യുവിൻ്റെ നീളം അറിയാം. ഇനി കുറച്ച് ബാക്കിയുണ്ട്. ക്യു എ ബാക്കി കിടപ്പാണ്. അതിലൊരു കഷ്ണമാണ് ക്യു ഒ, അതാണ് നമുക്ക് കാണേണ്ടത്. ഈ ക്യു എ ബാക്കി കിടപ്പുണ്ട്. നമ്മുടെ രണ്ട് ഞാണുകൾ, വ്യാസം ഒരു ഞാണാണല്ലോ, എ ബി എന്നുള്ളൊരു ഞാൺ അവിടെ കാണാണ്ട്, അതേപോലെ സി ക്യു അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്, താഴത്തെ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ആ രണ്ട് ഞാണുകൾ കട്ട് ചെയ്യണു ക്യൂവിൽ. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ ഞാണിൻ്റെ സിദ്ധാന്തത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രത്യേക അവിടെ ഈ കാണാണ്ട് പി സി. പി സി അവിടെ എ ബി വ്യാസമാവേണ്ടത് ഒരു അർത്ഥവൃത്തമാണ്, എ സി ബി എന്നുള്ളൊരു അർത്ഥവൃത്തം കാണാണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയാം, പി എയുടെ നീളത്തിനെ പി ബിയുടെ നീളം കൊണ്ട് ഗുണിച്ചാൽ പി സി സ്ക്വയറാണ് വരിക. അർത്ഥവൃത്താവുകൊണ്ട് തന്നെ ആ ഞാനിങ്ങോട്ട് ചോട്ടിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പി സിയുടെ അതേ നീളത്തിലുള്ളൊരു കഷ്ണമാണ് കിട്ടുക. അത് വെച്ച് നമുക്ക് പറയുമ്പോൾ പി ബി നമുക്ക് അറിയും, പി എ നമുക്ക് കണ്ടുപിടിക്കാം. പി എ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. പി സി സ്ക്വയർ 144 വരിക. പി ബിയുടെ നീളം 5 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോഴും 144 5 കൊണ്ട് ഹരിച്ചാൽ പി എയുടെ നീളം നമുക്ക് കിട്ടും. പി ക്യുവിൻ്റെ നീളം നമുക്ക് അറിയാം. അപ്പോൾ ക്യു എയുടെ നീളവും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ എ ബിയുടെ മൊത്തം നീളം കിട്ടും, വ്യാസത്തിൻ്റെ നീളം കിട്ടും. വ്യാസത്തിൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരത്തിൻ്റെ നീളം കാണാം, ഒ ബിയുടെ നീളം കാണാം. ഒ ബിയുടെ നീളം കണ്ടു കഴിഞ്ഞാൽ ഒ ക്യുവിൻ്റെ നീളം നമുക്ക് പറയാൻ പറ്റും. പി ക്യുവിൻ്റെ നീളം അറിയാം, പി ബിയുടെ നീളം അറിയാം, പിന്നെ ഒ ക്യുവിൻ്റെ നീളം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ പ്രോബ്ലമൊക്കെ നോക്കുമ്പോൾ നോക്കൂ, ഒരുപാട് ആശയങ്ങൾ നമ്മുടെ വൃത്തത്തിലെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. പ്രധാനമായിട്ടും പൈതഗോറസ് സിദ്ധാന്തത്തിൻ്റെ ഒരു സഹായവും കൂടി ഉണ്ടായപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിനെ സുഖമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു.
ഈ പ്രോബ്ലം നിങ്ങൾ ഈ ഡിസ്കഷൻ്റെ മുകളിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഒരു രണ്ട് സ്കോറൊക്കെ അവർ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് പരിചയപ്പെട്ട ഒരാശയം മാത്രം മതി ഇതിന്. ചുവടെ തന്നിരിക്കുന്ന ചതുർഭുജങ്ങളിൽ എപ്പോഴും ചക്രീയ ചതുർഭുജങ്ങളാകുന്നവ കണ്ടെത്തുക എന്നാണ്. നമ്മൾ ചതുർഭുജങ്ങളെ പൊതുവെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം. അതിൽ സമാന്തരീയങ്ങൾ, രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായവ, പിന്നെ ലംബകങ്ങൾ, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായവ, ഒരു ജോഡിയും സമാന്തരമാവാത്ത ചതുർഭുജങ്ങൾ ഇതരർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. സമാന്തരീയങ്ങൾ, ലംബകങ്ങൾ, ഇതരർ. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1, 2, 3, 4, 5 6 എണ്ണമാണ് ചക്രീയ ചതുർഭുജം. 6 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ചക്രീയ ചതുർഭുജം ആവുക? ചതുരം. ഓർമ്മയുണ്ടല്ലോ, സമാന്തരികങ്ങളിൽ വിശേഷപ്പെട്ടവ ആണ് ചതുരങ്ങൾ. ആ വിശേഷപ്പെട്ടവ മാത്രമാണ് ചക്രീയങ്ങളാവുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ചതുരം കൃത്യമായിട്ടും ചക്രീയമാണ്. പിന്നെ ആരാ? സമയതരം. ഓ, സമയതരം എന്ന് പറഞ്ഞാൽ ചതുരങ്ങളിൽ വിശേഷപ്പെട്ടവരാ. അപ്പോൾ ചതുരങ്ങൾക്കുള്ള എല്ലാ വിശേഷങ്ങളും സമയതരങ്ങൾക്കുണ്ടാവും. കൂടാതെയും ചില വിശേഷങ്ങളുണ്ട്. അപ്പോൾ ചതുരത്തിൻ്റെ ഈ വിശേഷ ഗുണം സമചതുരത്തിനുണ്ടാവും, ഉറപ്പാണ്. സമചതുരം ചക്രീയ. സാമാന്തരികെന്ന് പൊതുവായി പറഞ്ഞാൽ അവ ചക്രീയാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. ചില സാമാന്തരികങ്ങൾ മാത്രമേ ചക്രീയാവൂ. അതുകൊണ്ട് സാമാന്തരികം ചക്രീയാണോ ചോദിച്ചാൽ അല്ല എന്നേ നമുക്ക് പറയാവൂ. ചില സാമാന്തരികങ്ങൾ എപ്പോഴും സാമാന്തരികം ചക്രീയാവില്ല. സമഭുജ സാമാന്തരികം ഇതേ കാര്യം തന്നെ പറയുകയാണ്. സമഭുജ സാമാന്തരികം എപ്പോഴും ചക്രീയാവാൻ കഴിയില്ല. കാരണം എതിർക്കോണുകൾ അനുപൂരകമാവണമല്ലോ, അത് സാധ്യമല്ലാത്തതുകൊണ്ട് അത് നമുക്ക് തള്ളണം. ലംബകം എപ്പോഴും ഇല്ല. സമപാർശ്വലംബകം, സമപാർശ്വലംബകം ആവുമ്പോൾ ലംബകം ചക്രീയാവും. സമപാർശ്വലംബകം ചക്ര. അപ്പോൾ ഏതൊക്കെ ചക്രീയങ്ങൾ? ചതുരങ്ങൾ, സമചതുരങ്ങൾ, സമപാർശ്വലംബകങ്ങൾ എപ്പോഴും ചക്രീയ ചതുർഭുജം ആവും. നോക്കൂ, നല്ലൊരു പ്രശ്നമാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഒരു സമഷഡ്ഭുജമാണ്. എ ബി സി ഡി ഇ എഫ് കാണുന്നുണ്ട്. ഇതിലെ എല്ലാ ശീർഷങ്ങളും വൃത്ത